48 വർഷത്തിനു ശേഷം യൂത്ത് കോൺഗ്രസിന്റെ ഉന്നത പദവിയിലേക്ക് പീരിമേട്ടിൽ നിന്നും ഒരു യുവനേതാവ് കടന്നു വരികയാണ്. ഉപ്പതറ സ്വദേശി ഫ്രാൻസിസ് അറക്കപ്പറമ്പിലാണ് ഇനി ജില്ലയിൽ യൂത്ത് കോൺഗ്രസിനെ നയിക്കുക. 1975 എസ് സി അയ്യാദൂരയാണ് പീരിമേട്ടിൽ നിന്നും യൂത്ത് കോൺഗ്രസിന്റെ ഉന്നത പദവിയിലെത്തിയ നേതാവ്. 1975 യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിലേക്ക് പീരിമേട്ടിൽ നിന്നും അവസാനമായി ഒരു നേതാവെത്തിയത്. എസ് സി അയ്യാദൂരയായിരുന്നു ആ നേതാവ്. തുടർന്ന് 48 വർഷത്തോളം പീരിമേട് നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു നേതാവും സംഘടനയുടെ ഉന്നത പദവി അലങ്കരിച്ചിട്ടില്ല. 5 പതിറ്റാണ്ടടുക്കുമ്പോൾ പീരിമേട് നിയോജക മണ്ഡലത്തിലെ ഉപ്പുതറ എന്ന ഗ്രാമത്തിൽ നിന്നും യുവനേതാവ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിരിക്കുകയാണ്. കട്ടപ്പന IHRD കോളേജിൽ KSU യൂണിറ്റ് പ്രസിഡന്റായാണ് ഫ്രാൻസിസ് സംഘടനാ പ്രവർത്തനം ആരംഭിച്ചത്. തുടർന്ന് KSU ജില്ലാ സെക്രട്ടറിയായും യൂത്ത് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റ്, പീരിമേട് നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു. നിലവിൽ ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് അംഗവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ്. ജില്ലയിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ചു വരുന്നതിനിടയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ വിവിധ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജില്ലാ പ്രസിഡന്റ് പദവിയിൽ ഫ്രാൻസിസ് വിജയം കൈവരിച്ചത്. എല്ലാവരെയും ഏകീകരിച്ച് മികച്ച പ്രവർത്തനം ജില്ലയിലുടനീളം നടത്താനാണ് ലക്ഷ്യമെന്ന് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ പറഞ്ഞു. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ കേരള ഘടകത്തിൽ നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായി നേതൃത്വം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഏറെ സന്തോഷമുണ്ട്. കട്ടപ്പന IHRD കോളേജിൽ 2012 KSU യൂണിറ്റ് പ്രസിഡന്റായിട്ടാണ് ഞാൻ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. അതിനുശേഷം പാർട്ടി തന്ന പോസ്റ്റുകളെല്ലാം സംഘടനയുടെയും പാർട്ടിയുടെയും വളർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് കിട്ടിയ അംഗീകാരം എന്നോണമാണ് ഞാൻ ഈ വിജയത്തെ കാണുന്നത്. തീർച്ചയായും ഇടുക്കി ജില്ലയിലെ യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാക്കുവാനും പ്രതിപക്ഷ യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിനെ ഒരു സമര സംഘടനയായി മാറ്റുന്നതിലും 100% ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് അറിയിക്കുകയാണ്. മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഓൺലൈൻ വോട്ടിംഗ് സംവിധാനത്തിലൂടെയായിരുന്നു ഇലക്ഷൻ. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 8 പേരാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. 30,000 വോട്ടർമാരെ ചേർത്തതിൽ 21,561 വോട്ടാണ് സാധുവായി പരിഗണിച്ചത്. ഇതിൽ എ ഗ്രൂപ്പ് പ്രതിനിധിയായി മത്സരിച്ച ഫ്രാൻസിസിന് 8,631 വോട്ടും KC വേണുഗോപാൽ ഗ്രൂപ്പിലെ ടോണി തോമസിന് 8,597 വോട്ടും കിട്ടി. ഐ ഗ്രൂപ്പ് പ്രതിനിധി ബിബിൻ തോമസിന് 3,295 വോട്ട് നേടാനേ കഴിഞ്ഞുള്ളൂ. 3 മാസം മുൻപ് ആരംഭിച്ച ഇലക്ഷൻ നടപടികൾ ഇടയ്ക്ക് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു. തുടർന്ന് ഇലക്ഷൻ നടപടികൾ പൂർത്തിയാക്കി 14 ഫലം പ്രഖ്യാപിച്ചത്.